അയാള് വരുമോന്ന് പറഞ്ഞാറേച്ചാ. അവന് തോർത്തട നല്ല എണ്ണ പോലെ ഇരിക്കുന്നട പോളെ, ചുമയാ നിനക്ക്? എടാ ബാഗ് താത്തു വെക്കടാ. ഹായ്, എന്തുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു? ഇവിടെ എല്ലാം സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. പിന്നെ എന്തോണ്ട്? അപ്പൊ എനിക്ക് ഇന്നലെ ഒരു കമന്റ്, എല്ലാവരുടെയും കമന്റ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇന്നലെ ഒരു എൻ്റെ പഴയ സ്റ്റാർട്ടിങ് തൊട്ടേ എൻ്റെ വീഡിയോ കാണുന്ന ഒരു സബ്സ്ക്രൈബറാ. അപ്പൊ ഇന്നലെ ഇങ്ങനെ ഒരു കമന്റ് ഇട്ട്, ചേച്ചി, ഞാൻ ചേച്ചിയുടെ ആരംഭം തൊട്ടേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നയാ, ഒരു 4-5 വർഷമായി കാണും. അത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഇടയ്ക്കൊന്ന് ബ്രേക്കായി. ഈ പോകുമ്പോഴൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ കാണുന്നതാണ്. അപ്പോൾ പഴയ ഒരാളെ കിട്ടിയണ്ണേ, കണ്ട് ഇങ്ങനെയൊക്കെ വിവരങ്ങളൊക്കെ അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ ഒരു ചാനലുണ്ട്, കുട്ടനാടൻ ബ്യൂട്ടി വ്ളോഗ്, സുബി വ്ളോഗ്, ഈ ഇവരൊക്കെ പണ്ട് തൊട്ടേ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരുന്നിട്ട് അവരിപ്പോൾ ഒരു ചാനലൊക്കെ തുടങ്ങിവരാം. അന്നേരം അവർ പറയും, ഇവർ കുഞ്ഞുങ്ങൾ ആയിരിക്കും, കുഞ്ഞായിരിക്കുമ്പോഴേ ചേച്ചിയുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നയാ. സുബി എന്ന് പറയുന്നത് ഗൾഫിലായിരുന്നു, അപ്പം ഈ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ടൈം പാസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറയാം. അപ്പോൾ അവരൊക്കെ ഒരു ചാനലൊക്കെ തുടങ്ങി, അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഞാനും സമയം പോലെ പോയി കാണും. എനിക്കാണെന്ന് പറയുന്നത് ബുധൻ വെള്ളിയൊക്കെ എനിക്ക് ഈ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട് ചർച്ചിൻ്റെ. അപ്പോൾ അത് അങ്ങനെ സമയമാകുമ്പോൾ പിന്നെ കുറച്ച് സമയം എനിക്ക് കിട്ടത്തുള്ളൂ. അതിപ്പം ജോമാസ് വേൾഡ് ഉണ്ട്, അജിദാസ് വെറൈറ്റി, കാരണം അവരൊക്കെ നമ്മളെ വന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പോയി അവരുടെ വീഡിയോ കാണാതെ ഇരിക്കുന്നത് ശരിയല്ലേ. അതും ഓടിച്ചു പോകുന്നതും ശരിയല്ല. ഒരു വീഡിയോ എന്ന് പറയുന്നത് ചിലപ്പോൾ അവരുടെയൊക്കെ 20 മിനിറ്റ് കൂടുതലൊക്കെ ഉള്ളതായിരിക്കും. അപ്പം ജയേച്ചിയുടെ ആണെങ്കിലും അതെല്ലാം ആകുമ്പോൾ ഒരു 20 മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഫുള്ള് വീഡിയോ കാണണം, കാണുവാണെങ്കിൽ ഫുള്ള് വീഡിയോ കാണണം. അപ്പം സമയം ഒത്തിരി പോകത്തില്ല. അതുകൊണ്ട് എന്നും കാണാൻ പറ്റിയില്ലെങ്കിലും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കണ്ട് അവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വീട്ടമ്മ, ജോമാസ് വേൾഡ്, ജോമാസ് വേൾഡ് ആണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ വന്ന് ലൈക്ക്, എൻ്റെ ഇത്രാമത്തെ ലൈക്കാ, എല്ലാം കണ്ട്. നമുക്ക് ചിലരുടെ കമൻറ്റ് കാണുമ്പോൾ അറിയാം വീഡിയോ മൊത്തം കണ്ടിട്ടാണോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ താല്പര്യമില്ലാത്തവർ നമ്മൾ നിർബന്ധിച്ച് കാണാനും പറയാനൊക്കത്തില്ലല്ലോ എൻ്റെ വീഡിയോ കണ്ടോ പറ്റേ പറ്റത്തുള്ളെന്ന്. നമ്മളൊക്കെ പാവങ്ങൾ, ചൊട്ട ആൾക്കാർ, വലിയ വലിയ ആൾക്കാരുടെ ചാനലുകളൊക്കെ പോയി ആൾക്കാർ കാണുന്നവരുണ്ട്. ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, തമാശ രൂപേണയാണെങ്കിലും നമ്മൾ അന്ന് ഇന്നും ചോട്ടായ കേട്ടോ. പിന്നെന്തുവാ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നും ഒരു വീഡിയോ ഉണ്ട്, ഇലയുടെ അടതി ചില വീഡിയോയിൽ കാണുമ്പോൾ. ആ പിന്നെ ഇന്നെനിക്കൊരു കമൻറ്റ് വന്നു. ഞാൻ അന്ന് നമ്മുടെ ശ്രീദേവി കുമ്പിളിൻ്റെ ചേച്ചിയുടെ ചാനലിൽ ചേച്ചി മാങ്ങ വെച്ച് ചമ്മന്തി അരച്ചോണ്ട് എനിക്ക് കൊതിയായി, ഞാൻ ഇരുമ്പപ്പുളി വെച്ച് ചമ്മന്തി അരച്ചില്ലേ. അപ്പം ഞാൻ ചിന്തിച്ച് എനിക്ക് മാത്രമേ ഇങ്ങനെ കൊതിയൊക്കെ കാണത്. അപ്പം ഒരു ചുമയുണ്ട്, സോറി. അത് കണ്ടിട്ട് ഗൾഫിലുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബർക്ക് കൊതി വന്ന് മാങ്ങ വാങ്ങിച്ചുകൊണ്ട്, ഇന്നലെ പറഞ്ഞ് ഞാൻ മാങ്ങ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇന്ന് ചമ്മന്തി അരച്ചെന്ന്. അങ്ങനെ മിക്ക ആൾക്കാർക്കും കൊതിയൊക്കെ ഉണ്ട് കാണുമ്പം. അതുപോലെ ചിലർ അടയൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ എനിക്കൊരു കൊതി. അപ്പോൾ എനിക്ക് ഇല കിട്ടാൻ പ്രയാസമാണ്, ഇല, കൊച്ചുള്ളി. അപ്പോൾ ഇന്നാളീ എന്നോട് അജിതേച്ചിയും പറഞ്ഞ്, വിജി കൊച്ചുള്ളിയാണെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് അറിയാം, ഈ കൊച്ചുള്ളി ചേർത്താൽ കുറേ കൂടെ ടേസ്റ്റാന്ന്. നമുക്ക് ഇവിടെ കിട്ടും, പക്ഷേ മലയാളിക്കടകളിൽ, മലയാളിക്കട അന്തേരിൽ ഞങ്ങൾ പ്രെയർ കഴിഞ്ഞ് വരുന്ന സമയത്ത് അവിടെ ഒരിടത്തുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചിലപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരും. ആ വഴിയും ഈ വഴിയും അങ്ങനെ ഉണ്ട്. അപ്പം നമ്മൾ എന്നും വരുന്ന റൂട്ടിൽ ഇങ്ങനെ ഓർക്കാതെ വരുവാണെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മലയാളി സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഈ ഇലയ്ക്ക് ഭയങ്കര പ്രയാസമായതുകൊണ്ട് ഞാൻ ഇല ഇന്ന് ഇലയുടെ തിന്നണമെന്ന് പറഞ്ഞ് എൻ്റെ മെതേഡിൽ ഞാൻ ഇന്ന് ഇലയുടെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണണേ, ആർക്കേലുമൊക്കെ പ്രയോജനമാവും. ജയേച്ചിയുടെ വീട്ടിൽ എന്നും ചേട്ടൻ ഊണുണ്ടെന്നത് ഇലയ്ക്കകത്ത. ഞാനൊരു ചിന്തിക്കും ഇത് എങ്ങനെ ഇല എവിടെ നിന്ന് കിട്ടും എന്നും എങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം.
അങ്ങനെ ഇലയ്ക്ക് പകരം ബട്ടർ പേപ്പർ ഇതുപോലൊരു നാല് പീസ് ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിനെ ഇങ്ങനെ നാലാക്കി കീറി. അപ്പം തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങയും കുറച്ചുകൂടെ എടുത്തു. പക്ഷേ ഞാൻ നേരത്തെ കുറച്ച് ശർക്കര ഇങ്ങനെ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ശർക്കര പാനിയാണ് എടുത്തത്. അല്ലാതെ നമ്മൾ ശർക്കര ചിരണ്ടി ഇടുവാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ചേർക്കുന്നുണ്ടേ കുറച്ച് ചേർത്താൽ മതി, നല്ല മധുരമായിരിക്കും എല്ലടും. കാരണം ലിക്വിഡ് അല്ലേ ഇത്. അല്ലാതെ നമ്മൾ ചീകി തേങ്ങയ്ക്കകത്ത് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇത്തിരി പൊലിപ്പായിട്ട് കാണും. അപ്പം ഞാനിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാവ് കുഴച്ച് വെച്ചായിരുന്നു. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഏലക്ക ചതച്ച് അതിൻ്റെ അരിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഫില്ലിങ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് മടക്കി ഞാൻ ഇഡലി പാത്രത്തിൽ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് ആ തട്ടിൻ്റെ മുകളിൽ വെച്ചാൽ ഇത് ഞാൻ പുഴുങ്ങിയെടുക്കുന്നത്. പക്ഷേ ഇലയിലാണെങ്കിൽ നല്ലൊരു ആ ഇലയുടെ പുഴുങ്ങുന്ന മണവും വെന്ത മണവും എല്ലാം കൂടെ ആകുമ്പോൾ കുറേയും കൂടെ ടേസ്റ്റാവും. ഇതിന് അങ്ങനൊരു ഇതില്ല, പക്ഷേ രുചി സെയിം തേങ്ങയൊക്കെ വെച്ച് എടുക്കുന്നുണ്ടേ ആ ഒരു രുചിയുണ്ട്. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. രാവിലെ ഇവിടെ പ്രൈസമോന് എന്നെ ചിലരൊക്കെ എന്നോട് ചോദിക്കും പ്രൈസമോൻ്റെ സ്കൂൾ ടൈമിങ് എങ്ങനെയാന്ന്. അവന് 12:45 തൊട്ട് ഒരു 5:30 വരെയാണ്. അപ്പോൾ ഇവൻ്റെ നമ്മുടെ അവിടുന്ന് സ്റ്റാർട്ടിങ് സ്റ്റോപ്പ്. അപ്പം 11:30 കഴിയുമ്പം ബസ്സിൽ കയറുന്നതാണ്. ആളവിടെ എത്തുമ്പോൾ 1 മണിക്കൂർ ഇങ്ങനെ വണ്ടിക്കകത്ത് കറക്കുക. അപ്പോൾ അവിടെ അവർ റീച്ചാൻ ഒരു കൊറിയർ ഉണ്ടായിരുന്നു, അതിന് ഇതിൻ്റെ അഡ്രസ്സൊക്കെ ഒട്ടിക്കുക. അവിടെ അപ്പനും മക്കളോടെ ചർച്ചയാണ് ഭയങ്കര. ഇപ്പൊ വേണോ? ഇപ്പൊ വേണോ? കിച്ചൺ അവിടെ കൊണ്ടു. കിച്ചണൊക്കെ ഇനി എല്ലാം പാത്രങ്ങളൊക്കെ കഴുകണം. വെള്ളം തിളപ്പിച്ചു, കുളിക്കാൻ വെള്ളം വെച്ചേക്കുന്നു. ഇവന് കൊടുക്കും. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് ഒരാൾ അവിടെ പമ്മി നിൽക്കുക. പപ്പ എൻ്റെ ഷർട്ട് ഇങ്ങനെ എടുക്കുന്നും പറഞ്ഞ് അയാൾ വരുമെന്ന് പറഞ്ഞാ റേച്ചാ. ഏ റേച്ചാ, കൊറിയറുകാരൻ വരുമോ? എപ്പം വരും നീ? നീ എപ്പോ വരും? ദേക്താന്നല്ല ഇവനെ വിളിക്കുന്ന സമയത്ത് നീ വരുമോ? എന്താ റേച്ചാ, ലേറ്റായിട്ടേ വരത്തുള്ളോ? ലേറ്റായിട്ടേ വരത്തുള്ളോ ഇന്ന്? പോള് കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ പ്രൈസനെ വിളിച്ചോണ്ട് വരാം. അതാ ഞാൻ അവനോട് ചോദിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒരുങ്ങി കെട്ടി പോകേണ്ടി വരും. അപ്പോൾ റീച്ചാനും എളുപ്പം പോകണം. ഇന്ന് റീച്ചാനും ജോലി ഇത്തിരി കൂടുതലുണ്ട്. തല ചോവന് തോർത്തിയോടാ? ഇട ഒന്ന് ചോവന് തോർത്തിടാ, തൻ്റെ എണ്ണ പോലെ ഇരിക്കുന്നടാ പോളെ. ചുമയാ നിനക്ക്? ഇട തോർത്തിടാ. അത് ഓളോ പറയാ.
പാല് കാച്ചിയതി തണുത്തിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കട്ടെ പാടെ എടുക്കാൻ. മുകളിലോട്ട് എടുത്തു നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് സാമ്പാർ വെക്കുന്നത് പൊടികളൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ കഷ്ണങ്ങളിൽ തന്നെ ഇട്ടിട്ട് വിസിലടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ സാമ്പാർ പൊടിയൊന്നും ചേർക്കാറില്ല. ഇതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടിയും ലാസ്റ്റിൽ കായപ്പൊടിയും ചേർത്ത് നമ്മൾ എടുക്കത്തേ ഉള്ളൂ. നല്ല അടിപൊളി സാമ്പാറായിരിക്കും, നല്ല മണവുമായിരിക്കും. ഈ പൊടി കട്ടക്കായമാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലേ ചേർക്കും, പൊടിയാണെങ്കിൽ കടുക് വറുക്കുന്ന സമയത്തും. ചെറിയ തീയിൽ ഇതൊന്ന് മൂപ്പിച്ച് നമുക്ക് ഈ കഷ്ണങ്ങളിലോട്ടിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലടിക്കും. എൻ്റെ കഷ്ണങ്ങൾ ഇത്തിരി വേവണ്ടിയതായതുകൊണ്ട് അത്രയും വിസിലടിച്ചെടുക്കും ഞാനേ. അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് കഷ്ണം എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതുപോലെ എടുത്താൽ മതി. വാളംപുളി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതോടൊന്ന് ഞെവിടി അതിൻ്റെ വെള്ളം കൂടെ ഇതിൻ്റെ അകത്തോട്ടങ്ങ് ഒഴിക്കും. എല്ലാം ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്ത് ഇനി ഇത് അടപ്പത്ത് വയ്ക്കട്ടെ. സാമ്പാർ അടപ്പത്ത് വെച്ചു, പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. പിന്നീട് വെള്ളം കുടിക്കാൻ വെച്ചു. കഞ്ഞിക്ക് പഴയ ചോറുണ്ടായിരുന്നു, അത് വെച്ച് വറുക്കാനായിട്ട് ഉണ്ട്. അതുകൊണ്ട് പുതിയ ചോറ് കുറച്ച് പതുക്കെ വെച്ചാലും മതി. അങ്ങനെ അതൊക്കെ ഒന്ന് കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചു. സാമ്പാർ അപ്പോഴത്തേക്ക്, സാമ്പാർ ഇപ്പോൾ ഇത്തിരി ചാറ് കൂടുതലാണേലും തണുത്തപ്പോൾ അത് കറക്റ്റായിരുന്നു. അപ്പം നാളെ ബ്രേക്ക്ഫാസ്റ്റിന് സാമ്പാർ എടുക്കാം. നല്ല അടിപൊളി സാമ്പാറായിരുന്നു. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ച് കടുകൂടെ വറുത്ത് ചേർക്കണം. ഇത്രയും ചുമന്ന കളർ അല്ല കേട്ടോ സാമ്പാറിന്, ഒരു ഇച്ചിരി മഞ്ഞക്കളർ പോലെ. അപ്പം കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുവന്നായിരുന്നു ഞാൻ, അതിൽ നിന്ന് രണ്ട് മൂന്ന് കിഴങ്ങ എടുത്തുള്ളൂ. അത് ഞാനൊന്ന് ഇച്ചിരി ഒന്ന് പുഴുങ്ങാൻ, എനിക്കിതുണ്ടെങ്കിൽ ഇച്ചിരി ചോറിൻ്റെ കൂടെ ആന്നേലും ഉടച്ച് ഇല്ല കപ്പ പുഴുക്ക് തിന്നുന്നത് പോലെ കഴിക്കാൻ ഇഷ്ടമാണ്, ഉപ്പുനീരൊന്നും ഇല്ലേലും. ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് തൊലിയോടുകൂടി ഇടന്ന്. അപ്പം ഈ ഇവിടുത്തെ സ്വീറ്റ് പൊട്ടറ്റോ നമ്മുടെ നാട്ടിലത്തെ അത്രയും പൊടിയൊന്നുമില്ല, ഒരു ചിലപ്പോൾ ഒരു വഴുക വഴുക പോലെ ഇരിക്കും, ചിലപ്പോൾ കിട്ടുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഞാനങ്ങ് തൊലി കളയും. നാട്ടിലത്തേതാണെങ്കിൽ തിന്നുമ്പോൾ നല്ല പൊടി, നല്ല പുട്ട് പോലെ ഇരിക്കും. ആ ടൈപ്പല്ലേ ഇത്. പണ്ടൊക്കെ നാട്ടിൽ നിന്ന് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഇതായി, പക്ഷേ ഇവിടുത്തെ അത്ര പൊടിയൊന്നും ഇല്ലാത്ത ഒരു ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. കൊറിയർ വന്ന് പപ്പ പറഞ്ഞ് നിന്റെ ഗിത്താറിന്റെ സ്ട്രിംഗ് വേണമെങ്കിൽ എടുത്തോ, മറ്റേ അങ്കിളിന്റെ മൊബൈൽ ചെയ്യും. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നു. എന്തുകൊണ്ട് സ്കൂൾ വിശേഷം? നല്ലതായിരുന്നു. കഴിച്ചോ ടിഫിൻ? വേണ്ടായിരുന്നല്ലോ നിനക്ക് രാവിലെ.
ഏ വേണ്ടായിരുന്നു, പിന്നങ്ങ് തിന്നേ ഉള്ളു. ഇഷ്ടപ്പെട്ടില്ല, ഇഷ്ടപ്പെട്ടു ഇച്ചിരി. ഹോംവർക്ക് വല്ലതും ഉണ്ടോ? പൈസ മോൻ ഇത്തിരി ആൻ്റെ മേൽ ചക്കര ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ട്യൂഷൻ മൊബൈല് പൊട്ടിക്കില്ല കേട്ടോ. രണ്ടും ഇതിൻ്റെ അകത്താ. ഇനി ഉണ്ടോ മേശപ്പുറത്തുണ്ടോ? അയച്ചു എന്തിയെ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. അത് നിന്റെ സ്ട്രിങ് ഇല്ലേ പ്രൈസമോനെ? അത് തൊടല്ലേ പപ്പാടെ ഓഫീസിലെ ബിയൂൺ അങ്കിളിന്റെ മൊബൈല്. വാച്ച്മാനാണോ ബിയൂൺ ആണോ? അങ്ങനെ വേണ്ട, വാച്ച്മാനാണോ? ടൈറ്റ് ചെയ്യണോ? ഒരു മിനിറ്റ്. ഈ ഇലയപ്പ ഈ ഞാൻ ഈ അപ്പം ഉണ്ടാക്കിയില്ലേ, ഇലയപ്പൊന്നും പറയാനൊക്കത്തില്ല. അപ്പം അന്ന് വൈകിട്ട് രാവിലെ ഞങ്ങൾക്ക് ആ മധുരമൊക്കെ നല്ലതായിരുന്നു, പക്ഷേ പിള്ളേർക്കാകുമ്പോൾ ഇച്ചിങ്ങൾ മധുരം വേണമായിരുന്നെന്ന് തോന്നുന്നു. റൈസമ്മോനും മധുരം ഇത്തിരി കുറവായി. അപ്പം എന്നോട് ഇവൻ വൈകിട്ട് വരുന്നു പറയാം, അതിൻ്റെ ജ്യൂസ് എനിക്കിഷ്ടമാണ്, എനിക്കതിൻ്റെ ജ്യൂസ് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു എന്തോ അതിൻ്റെ ജ്യൂസാടാ? ഓ മമ്മി രാവിലെ ഉണ്ടാക്കിയില്ലേ? ഞാൻ പറഞ്ഞു അതിൻ്റെ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നത്? അവൻ പറയുന്നത് എന്തുവാ, അതിൻ്റെ അകത്തുനിന്ന് ആ ശർക്കര വെള്ളം ഇറങ്ങി വരത്തില്ലേ, അത് അവൻ ഇഷ്ടമാണെന്നാണ് അവൻ പറഞ്ഞത്. ആ ഊറി വരുന്ന ശർക്കര ആ അപ്പത്തിൻ്റെ ഇടയ്ക്ക് നിന്നൊരു ഇച്ചിരി ജ്യൂസ് പോലെ വരുമായിരുന്നു അത്. ഞാൻ കാരണം ഞാൻ ശർക്കര ലായനിയല്ലേ ചേർത്ത്, അപ്പോൾ അതിച്ചിരി വെള്ളം പോലെ ആയിരുന്നു. അതവൻ ഇഷ്ടമാണെന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ അതുപോലെ ഈ മൊബൈലെന്ന് പറയുന്നത് റീചാർജ് ഓഫീസിൽ വാച്ച്മാനാണോ പിയൂണാണോ എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ ഇങ്ങനൊന്നും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല. അങ്ങനെ റീചാർജ് മിക്ക കാര്യങ്ങളും പുള്ളിക്ക് പൈസ വേണമെങ്കിലോ എന്നുവെച്ചാൽ എന്തെങ്കിലും പുള്ളിക്ക് അറിയാൻ വയ്യാത്തതുണ്ടെങ്കിൽ റീചാർജ് എടുത്താൽ പറയുന്നത്. അങ്ങനെ റീചാർജ് ചെയ്ത് കൊടുത്തത്. അപ്പം എത്ര 6,000 രൂപയും കണ്ട ആ മൊബൈലിന് തോന്നുന്നു. പുള്ളി സാലറി കിട്ടുമ്പോൾ പൈസ കൊടുക്കും, അതാ റീചാർജ് ഓൺലൈനിൽ വാങ്ങിച്ചു കൊടുത്തത്. എന്നാലും ഇതുപോലെ എന്തെങ്ങാണ്ട് ആ എന്തോന്നോ എന്താ ഞാൻ ഓർക്കുന്നില്ല. ഇതിപ്പം റീചാർജ് അങ്ങനെ ഒന്നും വീട്ടിൽ വന്ന് നമ്മുടെ അടുത്ത് പറയത്തില്ല. ഇതിപ്പം നമ്മൾ കണ്ട അതുകൊണ്ട് നമുക്ക് മനസ്സിലായതാ. പോളിൻ്റെ ഗിത്താറിൻ്റെ സ്ട്രിങ് പൊട്ടിപ്പോയായിരുന്നു. കുറേ നാളുകൊണ്ട് അത് വാങ്ങിക്കണം വാങ്ങിക്കണം എന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് അത് വാങ്ങിച്ചത്. അയ്യോ അത് വന്ന് അവൻ വന്നപ്പോൾ തൊട്ട് അത് ഡ്രസ്സ് പോലും മാറാതെ അതൊക്കെ ശരിയാക്കി, പിന്നെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന് ബാഗ് പോലും താത്തിടാതെ അവനത് ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നലെ രാത്രി ഇവർക്ക് ചൈനീസ് വാങ്ങിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, അങ്ങനെ എൻ്റെ പങ്കുണ്ടായിരുന്നു. അത് ഇപ്പോൾ വൈകിട്ട് ചൂടാക്കി രണ്ടാവന്മാർക്ക് കൂടെ കൊടുത്ത്. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അത്ര താല്പര്യമില്ല. അങ്ങനെ എൻ്റെ പങ്ക് അവന്മാർക്ക് കൊടുത്ത്. അവൻ മൊബൈല് ഇതാ.
എടാ ബാഗി താത്തു വെക്കടാ. പ്രേസനെ ഞാൻ പഠിക്കാനായിട്ട് ഇരുത്തിയതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ പഠിക്ക്, ഞാൻ എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ നിൻ്റെ അടുത്ത് ചോദിക്കാമെന്ന്. അന്നേരം ഇവനിങ്ങനെ വന്ന് ഇതൊക്കെ അടിക്കുന്ന കണ്ടുകൊണ്ട് അവനും ഒന്ന് അതൊന്ന് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ കുത്തിയിരിക്കുക. പ്രേസ എന്തോ ഇതെന്നോ. മമ്മി ഒരു കാര്യം ചെയ്യ്, മമ്മി ചോദിക്കണ്ട, അപ്പച്ചൻ ചോദിക്കട്ടെ. എന്താണോ അപ്പച്ചൻ ഇടയ്ക്കും പുറയ്ക്കും അവൻ പറഞ്ഞില്ലേലും അതെങ്ങത്തില്ല. ഞാൻ പറഞ്ഞു ആർക്ക് പോയി, നിനക്ക് പോയി. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, എന്നാ നീ എഴുത്, അപ്പച്ചൻ ചോദിക്കട്ടെ. അങ്ങനെ ഇരുന്ന് എഴുതുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണിനോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം നിരപ്ഷം വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ, താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.